അനൂപിന്റെ മരണം ബ്ലേഡ് മാഫിയയെ ഇല്ലാതാക്കണമെന്ന് എഐവൈഎഫ് കുറ്റവാളികളോട് കർശന നടപടി സ്വീകരിക്കണമെന്ന് സിപിഐ പാലാ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം പയസ് രാമപുരം ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത അനൂപ് അശോകിന് നീതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എഐവൈഎഫിന്റെ നേതൃത്വത്തിൽ രാമപുരത്ത് സായാഹ്ന ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് റനീഷ് കാര്യമറ്റം ഉദ്ഘാടനം ചെയ്തു. പാലാ മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഷജിത് ലാൽ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 7-ാം തീയതി വീട്ടിൽ നിന്നും അനൂപിനെ കാണാതായി. അനൂപിന്റെ മരണം ഗൌരവമായി പരിശോധിച്ച് കർശന നിയമ നടപടി പോലീസ് എടുക്കണമെന്ന് സിപിഐ പാലാ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം പയസ് രാമപുരം പറഞ്ഞു. അനൂപ് മാവറ എന്നുപറയുന്ന 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ കഴിഞ്ഞ 7-ാം തീയതി ഉച്ചയോടുകൂടി വീട്ടിൽ നിന്ന് കാണാതെ വന്നതിനെ തുടർന്ന് വീട്ടുകാർ അവർക്ക് ലഭ്യമായ മേഖലകളിലൊക്കെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസിൻ്റെ സഹായത്തോടുകൂടി രാത്രി വരെ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ 5:30-ഓടുകൂടിയാണ് തൊട്ട അയൽവാസിയായ ആയിച്ചൻ എന്ന് പറയുന്ന ആളുടെ സ്ഥലത്തുള്ള ഒരു റബ്ബർ മരത്തിൽ തൂങ്ങി മരിച്ചതായി അദ്ദേഹത്തെ കണ്ടെത്തും. മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പിന്നീടുള്ള അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഈ അനൂപ് ഒരു 60,000 രൂപ RC ഉണ്ണി എന്ന് പറയുന്ന കൂടപ്പുറം നിവാസിയായ ഒരാളിൽ നിന്ന് പലിശയ്ക്ക് വാങ്ങിയിരുന്നെന്നും ഇത് യഥാസമയം കൊടുത്തു തീർക്കാത്തതിനെ തുടർന്ന് വലിയ സമ്മർദ്ദങ്ങൾ RC ഉണ്ണിയുടെയും ഉണ്ണിയുടെ സുഹൃത്തുക്കളുടെയും ഭാഗത്തുനിന്നുണ്ടായെന്നും ഈ സമ്മർദ്ദത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് ഈ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നുമാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും ഇത്തരത്തിൽ ഈ വട്ടിപ്പലിശക്കാർ നമ്മുടെ നാട്ടിൻപുറത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുകയും അന്യായമായി പലിശ വാങ്ങുകയും അതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചില ആളുകളെങ്കിലും മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഇത് ഗൗരവപൂർവ്വം പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭാവിയിലും ഒട്ടേറെ അനൂപമാർക്ക് ഈ നാട് അവരുടെ മരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതായിട്ടുള്ളൊരു സ്ഥിതി ഉണ്ടാകും. അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കർശനമായ നിയമ നടപടികളിലേക്ക് രാമപുരത്തെ പോലീസ് കടന്നു വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അനൂപിന്റെ ഭാര്യയും 3 മാസം മാത്രം പ്രായമുള്ള കൊച്ചു കുഞ്ഞുമുണ്ട്. 40,000 രൂപയ്ക്ക് വേണ്ടി ഒരു ജീവൻ കൊലയ്ക്ക് കൊടുത്ത് കുടുംബം അനാഥമാക്കിയ രാമപുരത്തെ ബ്ലേഡ് മാഫിയയിലെ എല്ലാവരെയും ഇല്ലായ്മ ചെയ്യണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു. പയസ് രാമപുരം PA മുരളി, ബിനീഷ് അഗസ്റ്റിൻ, ജോമോൻ ജോണി, റോയി സെബാസ്റ്റ്യൻ, രാജു കൊച്ചാപ്പിളിൽ, ഷിബു കൊച്ചാപ്പിളിൽ എന്നിവർ പ്രസംഗിച്ചു. ഐഫോറി ന്യൂസ്, പാലാ.